അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന പ്രതിഫലങ്ങൾ ആകാശലോകങ്ങളിൽ നിന്ന് ഭൂമിലോകത്തിലേക്ക് ധാരാളം അള്ളാഹു നൽകപ്പെടുന്ന ഒരു സുന്നത്ത് ചെയ്യുമ്പോൾ ഒരു ഫർളിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒന്നിന് ഏഴാണോ 70 ആണോ 700 ആണോ 7000 ആണോ 70000 ആണോ 700000 ആണോ 70 ലക്ഷമാണോ 7 കോടിയാണോ 70 കോടിയാണോ അല്ല 700 കോടിയാണോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറമാണോ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള അല്ലാഹു ഒരുപാട് അവന്റെ റഹ്മത്തുകൾ ഒരു ഭാഗത്ത്, അവന്റെ മഗ്ഫിറത്തുകൾ ഒരു ഭാഗത്ത്, അവന്റെ സ്വർഗത്തിന്റെ പ്രവേശനങ്ങൾ ഒരു ഭാഗത്ത്, അവന്റെ നരകത്തിന്റെ മോചനങ്ങൾ ഒരു ഭാഗത്ത് ധാരാളം നൽകപ്പെടുന്ന ഈ പരിശുദ്ധമായ മാസം. നമ്മൾ ഇന്ന് ബുർദക്ക് വന്നത് എന്തിനാണ്? നമ്മൾ ഇന്ന് ബുർദ ചൊല്ലിയത് എന്തിനാണ്? നമ്മൾ ഇന്ന് അത്താഴം കഴിച്ചത് എന്തിനാണ്? നമ്മൾ ഇന്ന് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഖൽബിൽ ഒരു ആഗ്രഹമുണ്ട്. വലിയ വലിയ ഔലിയാക്കളും മഹാന്മാരും സ്വാലിഹീങ്ങളും ആശ വെച്ചത്, കൊതി വെച്ചത് സ്വർഗം ലഭിക്കാനാണ്. എങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന് 70 ഓളം ഗേറ്റുകൾ ഉണ്ട്. ആ ഗേറ്റിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ഗേറ്റ് ആണ് യുസമ്മാ റയ്യാനുൻ, റയ്യാൻ എന്ന് പറയുന്ന ഗേറ്റ്. ആ ഗേറ്റിന്റെ മുമ്പിൽ ഒരുപാട് പെൺകുട്ടികൾ, നല്ല ചന്തമുള്ള പെൺകുട്ടികൾ, നല്ല ചന്തമുള്ള ആൺകുട്ടികൾ, ആൺകുട്ടികളുടെ കയ്യിൽ ദഫുകളും പെൺകുട്ടികളുടെ കയ്യിൽ നല്ല പുഷ്പങ്ങളും പൂവുകളും, ആരെയോ കാത്തുനിൽക്കുന്നത് പോലെ, ആരെയോ സ്വാഗതം ചെയ്യുന്നത് പോലെ, ആരെയോ വെയിറ്റ് ചെയ്യുന്നത് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ സ്വർഗത്തിന്റെ ഗേറ്റിന്റെ മുന്നിൽ അവർ നിൽക്കും. ആ സമയത്ത് ഫ്രണ്ടിലൂടെ പോകുന്ന 1000 കണക്കിന് മലക്കുകൾ ചോദിക്കും, ആരെയാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ആരെയാണ് നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്? മഹാന്മാരായ മലക്കുകളോട് ആ ഗേറ്റിന്റെ മുന്നിൽ നിന്ന് പറയും, ഈ ഗേറ്റ് റമദാനിൽ മാത്രം തുറക്കപ്പെടുന്ന ഗേറ്റാണ്, ഈ ഗേറ്റ് റമദാനിൽ മാത്രം നിലനിൽക്കുന്ന ഗേറ്റാണ്, ഇതിന്റെ ഡോറുകൾ തുറക്കപ്പെടുന്നത് പരിശുദ്ധമായ റമദാനിൽ മാത്രമാണ്. ഞങ്ങൾ കാത്തു നിൽക്കുന്നത് ഭൗതിക ലോകത്തിലുള്ള ചില വി ഐ പികളെയാണ് ചില ഗസ്റ്റുകളെയാണ്. ആരാണെന്ന് ചോദിക്കുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ജന്നതു മുസ്താഖത്തുൻ ഇലാ അർബഅതി നഫർ, താലിൽ ഖുർആനി വഹാഫിളിൽ ലിസാനി വമുത്ഇമിൽ ജീആനി വസ്വായിമി റമളാൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗമാണെങ്കിൽ തിരിച്ച് സ്വർഗം ചില വിഭാഗങ്ങളെ കാത്തിരിക്കും. അവർ വിളിച്ചു പറയും, റമദാനിന്റെ 1 മുതൽ എല്ലാ രാവുകളിലും, റമദാനിന്റെ 1 മുതൽ എല്ലാ പകലുകളിലും, റമദാനിന്റെ 1 മുതൽ എല്ലാ സന്ദർഭങ്ങളിലും അവർ പറയും, നമ്മൾ ഇവിടെ ബെഡ് സജ്ജീകരിച്ചിട്ടുണ്ട്, ബെഡ്റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്, ഓരോരോ റൂമുകൾ ആഡംബരങ്ങളെ കൊണ്ട് അലങ്കാരങ്ങളെ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്, അത് ഇന്ന ഇന്ന വിഭാഗങ്ങൾക്കാണ്. ചോദിച്ചു, ആരാണ് ആ വിഭാഗം? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ജന്ന സ്വർഗം, മുസ്താഖത്തുൻ ആഗ്രഹിക്കും ആശ വെക്കും, ഇലാ അർബഅതി നഫരി, 4 വിഭാഗങ്ങളിലേക്ക്. 1, താലിൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ഓതുന്നവർ, പരിശുദ്ധമായ കലാമാകുന്ന ഖുർആൻ ഓതുന്നവർ. ഈ റമളാൻ അത് ഖുർആനിന്റെ വാർഷികമാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ റമളാനിന്റെ ബഹുമാനം ഖുർആൻ പറഞ്ഞു. ശഹ്റു എന്നതിന്റെ ഡെഫിനിഷൻ തന്നെ, അല്ലദീ ഫീഹിൽ ഖുർആൻ, ഇതിൽ ഖുർആൻ ഇറങ്ങപ്പെട്ട മാസമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഖുർആൻ ഓതാൻ ഭാഗ്യം ലഭിക്കുന്നവർ ആരാണ്? ഖുർആനുമായി ബന്ധപ്പെടാൻ കഴിയുന്നവരാരാണ്? ഒരു ദിവസം ഒരു പേജ്, ഒരു ദിവസം ഒരു സൂറത്തുകൾ, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ജുസ്ഉകൾ, അത് അതിന്റെ നിയമപ്രകാരം കലാമും ഖദീമുല്ലായുമല്ലൂ, കേട്ടാലും മതി വരാത്ത പാട്ടുകളാണോ? അത് പാട്ടാണ്, പക്ഷെ പാട്ടല്ല. അതൊരിക്കലും പാട്ടുകളല്ല, അത് ഗീതങ്ങളല്ല, അത് സംഗീതങ്ങളല്ല, അത് കച്ചേരികളല്ല. ഇൻ ഹിയ ഇല്ലാ ദിക്റുൻ വഖുർആൻ.
അതിലൊരുപാട് ആദർശങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്. ആ പരിശുദ്ധമായ കലാമാകുന്ന ഖുർആൻ ഓതുന്നവർ ആരാണ്, അവർക്ക് വലിയ പ്രതിഫലമുണ്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞ വിഷയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം അവിടുന്ന് വഅദ് പറയുകയാണ്, പ്രസംഗിക്കുകയാണ്. പ്രസംഗം കഴിയുമ്പോ ഒരാളെ മാത്രം ഇങ്ങനെ നോക്കുകയാണ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ നോക്കണമെങ്കിൽ, ഒരാളെ മാത്രം പ്രത്യേകമായി ശ്രദ്ധിക്കണമെങ്കിൽ അത് വലിയ പ്രത്യേകത ഉണ്ടാകും. എല്ലാവരും അദ്ദേഹത്തിന് നോക്കുകയാണ്. തങ്ങൾ വഅദ് സമാപിക്കുമ്പോ, തങ്ങളുടെ ക്ലാസ് സമാപിക്കുമ്പോ ആ വ്യക്തിയെ മാത്രം നോക്കുകയാണ്. ആ സമയത്ത് ആ വ്യക്തിയാകുന്ന മഹാനായ അബൂദറുൽ ഗിഫാരി തങ്ങൾ മുത്തനബി എന്നെ നോക്കിയല്ലോ, എന്നെ മാത്രം ശ്രദ്ധിക്കുന്നല്ലോ എന്ന രീതിയിൽ ആഗ്രഹത്തോടെ കൊതിയോടെ കൊസിയോടെ മുത്തനബിയുടെ മുഖത്ത് നോക്കുകയാണ്. മിനിറ്റുകൾ സെക്കൻഡുകൾ മിനിറ്റുകളായി, മിനിറ്റുകൾ മണിക്കൂറുകളായി നീണ്ടു നിൽക്കുകയാണ്. സദസ് പിരിയുമ്പോ അബൂദറുൽ ഗിഫാരി തങ്ങളുടെ മുന്നിൽ നിന്ന് സ്വഹാബത്ത് പറഞ്ഞു, എന്താണ് നബിയെ, ആയിരക്കണക്കിന് സ്വഹാബത്തുള്ള ഈ സദസ്സിൽ അബൂദറിനെ മാത്രം നിങ്ങൾ നോക്കുന്നത് എന്താണ്, അബൂദറിന്റെ മുഖത്ത് മാത്രം ശ്രദ്ധിക്കുന്നത് എന്താണ്, ഞങ്ങൾക്കും ആശയുണ്ടാകില്ലേ നബിയെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂദറിനെ നോക്കാനുള്ള കാരണം ഞാൻ അബൂദറിനെ ഇന്ന് കാണാൻ തുടങ്ങിയതല്ല, ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല, എത്ര നാളുകളായി കാണാൻ തുടങ്ങിയിട്ട്, എത്ര വർഷങ്ങളായി കാണാൻ തുടങ്ങിയിട്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചെറിയ വിഷയമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. മഹാനായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂദറുൽ ഗിഫാരിയെ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഇന്ന് വരെ അബൂദറുൽ ഗിഫാരിന്റെ മുഖത്ത് ഞാൻ ഒരു ടെൻഷൻ കണ്ടിട്ടില്ല, ഒരു ബേജാറ് കണ്ടിട്ടില്ല, ഒരു പ്രയാസം കണ്ടിട്ടില്ല. എപ്പോഴും നോക്കിയാലും അവര് ലൈഫ് ഹാപ്പിയാണ്, എപ്പോഴും നോക്കിയാലും അവര് ജീവിതം സന്തോഷമാണ്, എപ്പോഴും നോക്കിയാലും അവരുടെ മുഖത്ത് വല്ലാത്ത നമ്മതിയാണ്. ഇന്ന് വരെ അബൂദറുൽ ഗിഫാരി തങ്ങളെ മുഖത്ത് ബേജാറ് കണ്ടിട്ടില്ല, വിഷമം കണ്ടിട്ടില്ല, പ്രയാസം കണ്ടിട്ടില്ല. ഏത് സമയത്തും തിരക്കുള്ള ബിസിയുള്ള സമയത്ത്, ഫ്രീഡം ഉള്ള സമയത്തും അബൂദറുൽ ഗിഫാരിനെ നോക്കുമ്പോ അവിടുത്തെ മുഖത്ത് വലിയ റാഹത്താണ്. അബൂദറുൽ ഗിഫാരിനെ മെല്ലെ വിളിച്ചു മുത്തുനബി, സ്വഹാബത്ത് ഇങ്ങനെ നോക്കുകയാണ്. ചരിത്രങ്ങളിൽ കാണാം മുത്തുനബി നെഞ്ഞിലേക്ക് അബൂദറുൽ ഗിഫാരിനെ വാരിയെടുത്തു, എന്നിട്ട് ചോദിച്ചു, അബൂദറേ നിനക്ക് മക്കളില്ലേ, കാരണം മക്കളെ കൊണ്ട് ടെൻഷൻ ഉണ്ടാകാറുണ്ട്. നിനക്ക് ഭാര്യയില്ലേ, ഭാര്യമാരെ കൊണ്ട് ടെൻഷൻ ഉണ്ടാകാറുണ്ട്. നിനക്ക് അപ്പയും ഉമ്മയുമില്ലേ, മാതാപിതാക്കളെ കൊണ്ട് ടെൻഷൻ ഉണ്ടാകാറുണ്ട്. നിനക്ക് വീടില്ലേ, വീടുകളെ കൊണ്ട് ടെൻഷൻ ഉണ്ടാകാറുണ്ട്. നിനക്ക് ജോലിയില്ലേ, ജോലികളെ കൊണ്ട് ടെൻഷൻ ഉണ്ടാകാറുണ്ട്. എന്ത് ചോദിക്കുമ്പോ അബൂദറുൽ ഗിഫാരി തങ്ങളുടെ മറുപടി, എനിക്ക് ഉമ്മയും ബാപ്പയും ഉണ്ടല്ലോ നബിയേ, എനിക്ക് മക്കളുണ്ടല്ലോ നബിയേ, എനിക്ക് വീടുണ്ടല്ലോ നബിയേ, ഈ മദീനത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന ഒരു കോടീശ്വരനുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന കോടീശ്വരൻ കഴിഞ്ഞാൽ പിന്നത്തെ കോടീശ്വരനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കച്ചവട ചരക്കുള്ളത് എനിക്കാണ്. എന്റെ കച്ചവട ചരക്ക് പലപ്പോഴും പല വിദേശ രാഷ്ട്രങ്ങളിലേക്കും പോകാറുണ്ട്. ഓ നബിയേ, തങ്ങൾ പറഞ്ഞതുപോലെ എന്റെ ഈ നീണ്ട ലൈഫിൽ, നീണ്ട ജീവിതത്തിൽ എന്റെ മക്കളെ കൊണ്ട് എനിക്ക് ടെൻഷൻ വന്നിട്ടില്ല, എന്റെ മാതാപിതാക്കളെ കൊണ്ട് ടെൻഷൻ വന്നിട്ടില്ല, എന്റെ വീടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ടെൻഷൻ വന്നിട്ടില്ല, എന്റെ റിലേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് ടെൻഷൻ വന്നിട്ടില്ല, എന്റെ കാരക്കത്തോട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ടെൻഷൻ വന്നിട്ടില്ല, എനിക്കെപ്പോഴും സ്വസ്ഥതയാണ്, എനിക്കെപ്പോഴും മനസ്സിന് സമാധാനമാണ്, എനിക്കെപ്പോഴും മനസ്സിന് റാഹത്താണ്. ഇന്ന് വരെ എനിക്ക് ബേജാറ് വന്നിട്ടില്ല, വിഷമം വന്നിട്ടില്ല. മഹാനായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോ, എന്താണ് മോനെ നിനക്ക് നമ്മതി കിട്ടാന്, നിനക്ക് സ്വസ്ഥത കിട്ടാന് നീ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അബൂദറുൽ ഗിഫാരി തങ്ങളുടെ മറുപടി, നബിയേ അറിയില്ല, നബിയേ
എന്റെ കയ്യിൽ ഒരു അമലുമില്ല. വലൈസ ലി അമലുൻ ഫൽഖൽ ആലിമു ബിഹി സിവാ മഹബ്ബതികൽ ഉളുമാ വഈമാനി ഫകുൻ അമാനി മിൻ ശർറിൽ ഹയാതി വമിൻ ശർറിൽ മമാതി വമിൻ ഇഹ്റാഖി ജസ്മാനി. ഒന്ന് തങ്ങളോടുള്ള ഹുബ്ബുണ്ട്, സ്നേഹമുണ്ട്, അതിന്റെ പുറമെ എല്ലാ സുബ്ഹിന്റെ ശേഷവും ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലി വഖഅതിഹ കാദിബ ഖാഫിദത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അല്ലു റജ്ജം വബുസ്സത്തിൽ ജിബാലു ബസ്സ. ഞാൻ പതിവായി സൂറത്തുൽ വാഖിഅയോടാറുണ്ട് തങ്ങളെ. മുത്തുനബിയുടെ ഓഫർ, നിന്റെ ജീവിതത്തിൽ ടെൻഷൻ വരാതിരിക്കാൻ, നിന്റെ ജീവിതത്തിൽ വലിയ റാഹത്തുണ്ടാകാൻ, നിന്റെ മക്കളെ കൊണ്ട്, ഭാര്യയെ കൊണ്ട്, വീട് കൊണ്ട്, കുടുംബം കൊണ്ട്, മറ്റുള്ള കാര്യങ്ങളെ കൊണ്ട് നിനക്ക് ടെൻഷൻ വരാതിരിക്കാനുള്ള കാരണം അത് സൂറത്തുൽ വാഖിഅയാണ്. സൂറത്തുൽ വാഖിഅയെ കണ്ടിന്യൂയായി ഒരാൾ ഓതിയാൽ അവന് ബേജാറ് വരൂല, പ്രയാസങ്ങൾ വരൂല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ വയത് പറയുകയാണ് മദീനത്തെ പള്ളിയിൽ. മദീനത്തെ പള്ളിയിൽ വയത് പറയുമ്പോ ഒരാള് മാത്രം ഇങ്ങനെ നോക്കുകയാണ്. ചോദിച്ചു, അതാരാണെന്ന്? സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇങ്ങനെ നോക്കുകയാണ്. ചരിത്രം പറയുന്നു, തങ്ങളെ നോട്ടം പിന്നെയും പിന്നെയും ഉസ്മാന് തങ്ങളുടെ മുഖത്താണ്. കുറച്ചു കഴിഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാണ് ഉസ്മാനുവിനെ അഫ്ഫാനിനെ നോക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, എപ്പോഴ് പൈസ ചോദിച്ചാലും ഉസ്മാനുവിനെ അഫ്ഫാനിന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ആര് ചോദിച്ചാലും അവന്റെ ബാലൻസ് എപ്പോഴും ക്ലോസ് ഇല്ല, ഓപ്പൺ ആണ്. ഏത് സമയത്ത് ചോദിച്ചാലും സാമ്പത്തികമായ സംവിധാനത്തിന് കുറവില്ല. മദീന മസ്ജിദിന്റെ ഭവി ഉണ്ടാക്കുമ്പോ അവിടെ ഒരു സ്ഥലം വേണമെന്ന് പറയുമ്പോ കൊടുത്തത് എത്രയാണെന്നറിയോ? 22,000 റിയാലായിരുന്നു ഉസ്മാൻ തങ്ങള്. ശേഷം അവിടെ നിന്ന് ഒരു ടെന്റ് വേണം, ഒരു ബിൽഡിംഗ് വേണമെന്ന് പറയുമ്പോ അതിന് കൊടുത്തത് ആയിരക്കണക്കിന് റിയാലുകളായിരുന്നു. എപ്പോൾ ചോദിച്ചാലും അവരെ കയ്യിൽ ബാലൻസ് ഉണ്ട്. ഇന്ന് വരെ അവിടുത്തെ കയ്യിൽ നോ എന്ന ആൻസർ പറഞ്ഞിട്ടേ ഇല്ല. എപ്പോൾ ചോദിക്കുമ്പോഴും അവിടെ നിന്ന് ധാരാളം ീശയിൽ നിന്ന് കൊടുക്കാറുണ്ട്. എപ്പോഴും അവിടുത്തെ കയ്യിൽ നിന്ന് കൊടുക്കാറുണ്ട്. ഓ ഉസ്മാൻ തങ്ങളെ, ഇന്ന് വരെ നിന്റെ ബിസിനസിൽ ഞാൻ ലോസ് കണ്ടിട്ടില്ലല്ലോ, നിന്റെ കച്ചവടത്തിൽ ഞാൻ നഷ്ടം കണ്ടിട്ടില്ലല്ലോ, നിന്റെ ബിസിനസിൽ ഞാൻ പരാജയം കണ്ടിട്ടില്ലല്ലോ. എന്താണ് മോനെ നീ അതിന് ചെയ്യുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ മറുപടി, നബിയേ, മദീനത്തിൽ നിന്ന് ഒട്ടകങ്ങളിലൂടെ എത്രയോ കണക്കിന് കച്ചവട സാധനങ്ങൾ യമനിലേക്കും ഷാമിലേക്കും ബസറയിലേക്കും മറ്റ് രാഷ്ട്രങ്ങളിലേക്കും പോകാറുണ്ട്. ഞാൻ 100 റിയാലാണ് അതിന് ആദ്യമായി ബോണിക്കിടാറുള്ളത്. പക്ഷെ വൈകുന്നേരം ചരക്കുമായി തിരിച്ചു വരുമ്പോ 100 ആയിരക്കണക്കിന് ലാഭങ്ങളുമായാണ് തിരിച്ചു വരുന്നത്. ഓ നബിയേ, ഇന്ന് വരെ എന്റെ തോട്ടത്തിൽ നഷ്ടം വന്നിട്ടില്ല, എന്റെ കൃഷികളിൽ നഷ്ടം വന്നിട്ടില്ല, എന്റെ ബിസിനസ്സുകളിൽ നഷ്ടം വന്നിട്ടില്ല, എപ്പോഴും എനിക്ക് ലാഭങ്ങളാണ്. ഇന്ന് വരെ എന്റെ ബിസിനസ്സിൽ ഒരു പരാജയം വന്നിട്ടില്ല, എന്താണ് മോനെ നീ അതിന് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളോട് അവിടുത്തെ പ്രിയപ്പെട്ട അനുചരനായ ഉസ്മാൻ തങ്ങളെ മറുപടി, നബിയേ, മഗ്രിബ് കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, സൂറത്തു തബാറക, സൂറത്തുൽ മുൽക്ക് ഞാൻ പതിവായി ഓതാറുണ്ട് തങ്ങളെ. നിന്റെ ബിസിനസ് ലാഭകരമാകാൻ, നിന്റെ കച്ചവടം ഇമ്പ്രൂവ്മെന്റ് ആകാൻ, നിന്റെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഉന്നതിയിലെത്താൻ നീ നല്ല പണിയാണ് എടുക്കുന്നത് മോനെ, അത് പതിവാക്കിക്കോ മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ഓരോരോ സൂറത്തുകൾക്ക് ഓരോരോ ഫലങ്ങളുണ്ട്, പറഞ്ഞങ്ങ് നീണ്ടു പോകും. അതുകൊണ്ട് തന്നെ ഈ ഫസൽ ലൈവിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയതാണുള്ള ശരിയന്റെ മുഹബ്ബീങ്ങളെ,
നിങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന ഭൂമി നിങ്ങളെ, എല്ലാവരോടും പറയാനുള്ളത് അമ്മാറത്താകുന്ന എന്റെ നഫ്സിനോടും പറയാനുള്ളത് ഖുർആന് ധാരാളം ഓതണം. ഓതുമ്പോ അതിന്റെ നിയമത്തോടുകൂടെ ഓതണം. ഓതുമ്പോ ഇതിന് വലിയ അർത്ഥങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്, പോരിശകളുണ്ടെന്ന നിയത്തോടെ ഓതണം. ഓരോരോ വിഷയങ്ങൾ പറഞ്ഞു നീണ്ടു പോകും. അതുപോലെ ഒറ്റൊരു വിഷയം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന് വലിയ കാവലുള്ളതാണ് ആയത്തുൽ കുർസി. അതൊരായത്താണ്, അത് ദിക്റായി ഉപയോഗിക്കപ്പെടാൻ പറ്റുന്നതാണ്. ആയത്തുൽ കുർസിയിൽ ഏകദേശം അല്ലാഹു ജല്ല ജലാലുഹു ഒരു 18 വാക്കുകൾ ആയത്തുൽ കുർസിയിലുണ്ട്. മഹാന്മാര് പറഞ്ഞത്, നീ ഉറങ്ങുന്ന സമയത്ത് നിന്റെ തുറന്ന ദ്വാരങ്ങൾ നീ അറിഞ്ഞ അറിയാതെ പരസ്യമായ രഹസ്യമായ ദ്വാരങ്ങൾ 18 ദ്വാരങ്ങളുണ്ട്. ആ 18 ദ്വാരങ്ങൾ കിടക്കുന്ന സമയത്ത് ഒരു എറുമ്പ് വന്നിട്ട് ഒന്ന് കാതിൽ കയറിയാൽ, ഒരു ചെറിയ ഒരു ജീവി വന്നിട്ട് കാതിന്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ നമുക്ക് സഹിക്കാൻ കഴിയൂല. ആ എറുമ്പ് തലന്റെ ഉള്ളിൽ എവിടെയാണ് പോകുന്നത് നമുക്ക് നിശ്ചയമില്ല. എന്താണ് അതിനെ കൊണ്ടുള്ള ഉപദ്രവം നമുക്ക് നിശ്ചയമില്ല. പക്ഷെ കാത് കെട്ടിയിട്ട് കിടക്കാൻ കഴിയൂലല്ലേ, മൂക്ക് കെട്ടിയിട്ട് കിടക്കാൻ കഴിയൂലല്ലേ, വായ് കെട്ടിയിട്ട് കിടക്കാൻ കഴിയൂലല്ലേ. അതുകൊണ്ട് തന്നെ ആ ദ്വാരങ്ങൾക്ക് പ്രൊട്ടക്ഷനാണ് ആയത്തുൽ കുർസി. കിടക്കുന്ന സമയത്ത് എത്ര ബച്ചലുണ്ടെങ്കിലും ക്ഷീണങ്ങൾ ഉണ്ടെങ്കിലും ഒന്ന് ടോയ്ലറ്റിലേക്ക് പോയി ഒന്ന് ബ്രഷ് ചെയ്ത് ഒന്ന് വുളൂ ചെയ്ത് റൂമിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് കടപ്പറയിലേക്ക് വന്ന് ഒന്ന് ആയത്തുൽ കുർസി ഓതിയിട്ട് ഒന്ന് കയ്യിലേക്ക് ഊതിയാൽ കിടക്കുന്ന സമയത്ത് ഉപദ്രവം വരൂല, ഷൈത്താനിന്റെ ശർറ് വരൂല, പേടിപ്പെടുത്തുന്ന സ്വപ്നം കാണൂല, മനുഷ്യന്റെ മനസ്സിന് നീറ്റലുണ്ടാകുന്ന കിനാവ് കാണൂല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, സിഹ്ർ ചെയ്യുന്നവരുണ്ട്, മാട്ടം ചെയ്യുന്നവരുണ്ട്, മറ്റുള്ള മതസ്ഥരെ കൊണ്ട് അവന്റെ ബിസിനസ് തകർക്കാൻ വേണ്ടി, അവന്റെ ജീവിതം തകർക്കാൻ വേണ്ടി, അവന്റെ കുടുംബം തകർക്കാൻ വേണ്ടി സിഹർ ചെയ്യുന്നവർ ലോകലോകമുണ്ട്. ആ സിഹറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മരുന്ന് കണ്ണ് തട്ടൂല. സിഹറിന് വേറായത്തുകളുണ്ട്. ഈ ആയത്തോതിയാൽ വൈലുല്ലിക്കുല്ലി ഹുമസത്ത് ഓതിയാൽ, കാരണം കണ്ണ് വല്ലാത്ത ശർറാണ്. ഒരു മനുഷ്യന്റെ കണ്ണ് എവിടെ നിന്നാണ് വരുന്നത്? കണ്ണിൽ നിന്നല്ല, മുഖത്തിൽ നിന്നല്ല. ഒരു മനുഷ്യന്റെ കണ്ണ് തറക്കുന്നത് നാവിന്റെ സൈഡിൽ നിന്നാണ്, നാവിന്റെ സൈഡിൽ നിന്നാണ്. ചിലപ്പോ നല്ല റാഹത്തിൽ തന്നെ പറയുന്നത്, തമാശക്ക് തന്നെ പറയുന്നത്, നല്ല ആരോഗ്യമുള്ള ആളെ കാണുമ്പോ അടുത്ത ഫ്രണ്ടാണ് പറയുന്നത്, നല്ല ചന്തമുള്ളല്ലേ എന്ന് പറഞ്ഞാല് പിന്നെ ആ മനുഷ്യന് സീക്ക് മാറാനില്ല. അതൊരു കണ്ണിന്റെ ഭാഗങ്ങളാണ്. നല്ല വീടാണ് കാണുന്നത്, അടിപൊളിയാണല്ലേ, പിന്നെ അത് പൊളിയാതെ ബാക്കിയാകുകയില്ല. കണ്ണ് സത്യങ്ങളാണ്. ആ രീതിയിൽ എന്ത് ചെയ്യണം? കണ്ണ് തട്ടാതിരിക്കാൻ, ഐന തട്ടാതിരിക്കാൻ. വൈലുല്ലിക്കുല്ലി ഹുമസത്തില്ലു മസ, ഒന്നുകൂടി ഞാൻ പറയട്ടെ, എപ്പോഴും സംസാരിക്കാൻ കഴിയാറില്ല. അതുപോലെ സിഹർ ചെയ്യുന്നവരുണ്ട്, മാട്ടം ചെയ്യുന്നവരുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖന്ദഖ് യുദ്ധം കഴിഞ്ഞ സമയത്ത് ശക്തമായ പനി വന്നു. അവിടുത്തെ കൈകാലുകൾ കടയാൻ തുടങ്ങി, അവിടുത്തെ നെറ്റ് വിയർക്കാൻ തുടങ്ങി. ശക്തമായ രീതിയിൽ പനി വന്നപ്പോ എല്ലാവരും ചികിത്സകൾ നടത്തിയെടുത്തും തങ്ങളെ പനി മാറുന്നില്ല, തങ്ങളെ വിറക്കല് മാറുന്നില്ല, തങ്ങളെ ടച്ചല് മാറുന്നില്ല. അപ്പോഴാണ് മലക്ക് വന്നിട്ട് പറഞ്ഞത്, നബിയേ, ഇത് പനി മാത്രമല്ല, ഇത് തലവേദന മാത്രമല്ല, ഇത് കൈകാല് കടലുകൾ മാത്രമല്ല, നിങ്ങളെ നരമ്പിനന്റെ ഉള്ളിലേക്ക് ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സർവ് ചെയ്തിട്ടുണ്ട്. ഒരു ലബീദത്തെന്ന് പറയുന്ന യഹൂദിയായ പെണ്ണ് മാട്ടം ചെയ്തിട്ടുണ്ട് നബിയേ.
എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോള് മലക്ക് പറഞ്ഞ മറുപടിയാണ് ഏഴ് കെട്ട് കെട്ടിയിട്ട് എന്ത് ചെയ്യണം അതിനെ കെട്ടിയിട്ടേക്കണം എന്താണ് ഏഴ് കെട്ടെന്ന് ചോദിക്കുമ്പോ പറഞ്ഞത് ഒന്ന് ഖുല്ലഹൂദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഥാത്തി ഫിൽ ഉഖദ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ ഈ അഞ്ച് കെട്ട് കെട്ടുകൾ കെട്ടിയേക്കണം ആ സിഹർ ബാത്തിലാകാൻ അതേ വഴിയുള്ളൂ ഖുല്ലഹൂദു ബിറബ്ബിൻ നാസി മലികിൻ നാസി ഇലാഹിൻ നാസി മിൻ ശർരി വസ്വാസിൽ ഖന്നാസ് അത് കഴിഞ്ഞതിനു ശേഷമുള്ള അല്ലദീ വസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വൻ നാസ് ആ രണ്ട് കെട്ട് കെട്ടണം ഏഴ് കെട്ട് കെട്ടിയാൽ അതിന്റെ കൂടെ സബ്ഉൽ മസാനി എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് സൂറത്തു സബ്ഉൽ മസാനി എന്ന ഒരു സൂറത്തുണ്ട് സൂറത്തു സബ്ഉൽ മസാനി എന്ന് പറയുന്ന സൂറത്തുണ്ട് അതിന്റെ അർത്ഥം എന്താണ് ഇമ്പോർട്ടന്റ് ഉള്ള ഏഴ് ആയത്താണെന്ന് വിശദീകരണം പറഞ്ഞിട്ടുണ്ട് ആ സബ്ഉൽ മസാനി ആണ് സൂറത്തുൽ ഫാത്തിഹ ഏഴ് ആയത്തോടൊപ്പം ഏഴ് കെട്ടോടൊപ്പം ഫാത്തിഹയിലുള്ള ഏഴ് കെട്ടും കെട്ടിയാല് ഏഴ് കെട്ട് കെട്ടിയാല് പതിനാല് കെട്ടോടുകൂടെ സിഹ്റ് ബാത്തിലാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ പറയട്ടെ പശുവിനെ പോറ്റുന്നവരുണ്ട് പയ്യനെ പോറ്റുന്നവരുണ്ട് ആടിനെ പോറ്റുന്നവരുണ്ട് ബോരിയെ പോറ്റുന്നവരുണ്ട് പലപ്പോഴും അതിന് രോഗം വരുന്നു ആടുകളും അതിന്റെ പലപ്പോഴും അതിന്റെ മുലയിൽ നിന്ന് വീക്കം വന്നിട്ട് പ്രത്യേകമായ രീതിയിൽ പലി വന്നിട്ട് ആടുകളൊക്കെ ചത്തുപോകാറുണ്ട് പലപ്പോഴും പശുക്കളും പയ്യുകളും ബോരികളും ഒക്കെ നശിക്കാറുണ്ട് അതിൽ നിന്ന് ഏറ്റവും കാവലായ സൂറത്താണ് സൂറത്തുൽ അൻആം അത് ഓതിയാൽ വീട്ടിലുള്ള മൃഗത്തിന് ശല്യം വരൂല വീട്ടിലുള്ള യാതൊരു രീതിയിലുള്ള വിഷമം വരൂല ഒന്നുകൂടെ ഞാൻ പറയട്ടെ ശൈത്താനുമായി ബന്ധപ്പെട്ട് ജിന്നുമായി ബന്ധപ്പെട്ട് റൂഹാനിയുമായി ബന്ധപ്പെട്ട് അതുപോലെയുള്ള വിഷമങ്ങൾ വരുമ്പോ അതിൽ നിന്ന് ഏറ്റവും നല്ല സൂറത്താണ് അങ്ങനെ ഒരുപാട് പോരിശകളുണ്ട് ഒന്നുകൂടെ ഞാൻ പറയട്ടെ അക്രമികൾ നമ്മുടെ വീടുകളിൽ വന്നാൽ അത് കള്ളന്മാര് നമ്മുടെ വീടുകളിൽ വന്ന് നമ്മുടെ മുതല് നശിപ്പിക്കുന്ന അവസ്ഥ വരുമ്പോ യാത്ര ചെയ്യുമ്പോ കൊള്ളക്കാര് വന്നിട്ട് നമ്മൾ ആക്രമിക്കുന്ന അവസ്ഥ വരുമ്പോ നമ്മുടെ യാത്രകളിൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകാന് അതേ വീടുകളിൽ കള്ളന്മാര് വരാതിരിക്കാൻ അതേ വീടുകളിൽ കൊള്ളക്കാർ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവിടുന്ന് ദാറുൽ അർഖമിൽ കിടക്കുമ്പോഴാണ് അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ ശത്രുക്കൾ വന്നത് മുത്തനബിയെ കൊല്ലാൻ പ്ലാൻ ഇട്ടിട്ടാണ് വന്നത് ആ സമയത്ത് എന്ത് ചെയ്തു അലി ഇബ്നു അബീ ത്വാലിബ് എന്ന പ്രിയപ്പെട്ട പുതിയാപ്പിൾ അടുത്ത് കിടക്കുന്നുണ്ട് ശബ്ദം കേട്ടപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് അർഖമിന്റെ വീട്ടിൽ നിന്ന് മെല്ലെ കണ്ണി ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് നോക്കുമ്പോ ആയുധധാരികളായ ശത്രുക്കൾ മുഴുവനും ഉണ്ട് എല്ലാവരെ കയ്യിലും കത്തികളും കുന്തങ്ങളും കടാരകളും വാളുകളും മറ്റുള്ള ആയുധങ്ങളും ഉണ്ട് മുത്തുനബിക്ക് ഒരു നിലയിലും രക്ഷപ്പെടാൻ വഴിയില്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളപ്പുറത്ത് നിസ്കരിക്കുകയാണ് നിസ്കാരം കഴിയുമ്പോ അലി ഇബ്നു അബി ത്വാലിബ് വിളിച്ചിട്ട് പറഞ്ഞു നബിയേ പുറത്ത് ആൾമാർ കാക്കുന്നുണ്ട് ദഫ് മുട്ടിയിട്ട് സ്വീകരിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനല്ല മറിച്ച് നിങ്ങളെ തലയെടുക്കാനാണ് അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ വന്നത് ശത്രുക്കളിൽ നിന്ന് എങ്ങനെയാണ് രക്ഷ നേടുന്നത് അതേ ആയുധധാരികളായ അക്രമികളിൽ നിന്ന് എങ്ങനെയാണ് രക്ഷ നേടുന്നത് അപ്പോഴാണ് മുത്തുനബിയുടെ മുഖത്തൊരു ചിരി വരുന്നത് അവിടത്തേക്ക് ഒരു പുഞ്ചിരി വരുന്നത് നോക്കണം നിങ്ങൾ എത്ര ആൾക്കാരുണ്ട് നൂറുകണക്കിന് ആൾക്കാരുണ്ട് നബിയെ അവരൊക്കെ വലിയ ആരോഗ്യമുള്ളവരാണ് നബിയെ അവരൊക്കെ വലിയ ആയുധധാരികളാണ് നബിയെ ആ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ആക്രമികളെ പരാജയപ്പെടുത്താൻ എന്റെ കയ്യിൽ വലിയൊരു ആയുധമുണ്ട് പേടിക്കേണ്ടതില്ല അലി ഇബ്നു അബി ത്വാലിബിനോട് വസിയത്ത് ചെയ്തിട്ട് അവിടുത്തെ നെറ്റിയിലേക്ക് മുത്തിയിട്ട് മെല്ലെ വാതിൽ ഓപ്പൺ ചെയ്തിട്ട് ആ ശത്രുക്കളുടെ ആയുധങ്ങളെ തകർക്കാൻ പറ്റുന്ന ഒരു ബോംബ് എടുക്കുകയാണ് ഒരു ആയുധം എടുക്കുകയാണ് ഒരു വാളെടുക്കുകയാണ് ആ വാളാണ്
من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون ملّي വാതിലോപ്പണം ചെയ്യുകയാണ്. ശത്രുക്കൾ ആയുധം കൊണ്ട് തലയെടുക്കാൻ കാത്തിരിക്കുകയാണ്. തങ്ങളുമല്ലേ ഉമ്മറപ്പടിയിലേക്ക് ഇറങ്ങുകയാണ്, ഒരു പടി മണ്ണെടുക്കുകയാണ്. ഒന്ന് മുന്നിലേക്കെറിയുകയാണ്, ഒന്ന് പിന്നിലേക്കെറിയുകയാണ്. എറിയലോടുകൂടെ ശത്രുക്കളുടെ മുഴുവൻ കണ്ണിന്റെ കാഴ്ചകളും നമ്മൾ കണ്ണിനെ മൂടപ്പെട്ടു നബിയേ. പിന്നെ അവരെ തകർക്കുന്ന വലിയ നശീകരണ പ്രവർത്തനങ്ങൾ അതിലുണ്ടായി. അക്രമികളെ തകർക്കാൻ പറ്റുന്ന സൂറത്താണ് യാസീൻ. ആ ആയത്തുകൾ കഴിവിന്റെ പരമാവധി ഓതുക. അതുപോലെ ഓരോരോ വിഷയങ്ങൾ ഒന്നുകൂടി പറയട്ടെ. മഹാനായ താജ് ഞാൻ നിർത്തി പറഞ്ഞങ്ങ് നീണ്ടു പോകും. 114 സൂറത്തിന്റെ പ്രത്യേകതകളും സാധുവായ എനിക്കറിയും. അള്ളാഹുമക്ക് ധാരാളം ഇൽമ നൽകുമാറാവട്ടെ. താജുല്ല മുസ്താദിന്റെ മുന്നിലേക്ക് ഒരാൾ പോയി. പോയിട്ട് പറഞ്ഞു, തങ്ങളെ ഞാനൊരു ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ട്. ആ ഓട്ടോറിക്ഷ എടുത്തപ്പോ ഞാൻ തങ്ങളെ മുന്നിൽ വന്നിട്ട് മന്ദിരിപ്പിച്ചതാണ്. പക്ഷെ പലപ്പോഴും ഞാൻ ഓട്ടോയിൽ പോകുമ്പോ റാഹത്തോടെ തിരിച്ചു വരാറില്ല. ഒന്നിക്കൽ കൈ പൊട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ തല പൊട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ റിക്ഷന്റെ തല പൊട്ടിയിട്ടുണ്ടാകും, അതിന്റെ കൈ പൊട്ടിയിട്ടുണ്ടാകും. അപകടങ്ങളില്ലാതെ എനിക്ക് മടങ്ങാൻ കഴിയാറില്ല. എങ്ങനെ ഞാന് വണ്ടി എത്ര ശ്രദ്ധിച്ചോടിച്ചാലും മുന്നിൽ നിന്ന് വരുന്നവർ എന്ന കുന്തലാണ് പതിവെന്ന രീതിയിൽ പറയുമ്പോ താജുല്ല മോസ്താദ് പറഞ്ഞത്, മോനെ നിന്റെ വണ്ടിയിൽ അപകടം വരാതിരിക്കാൻ ഈ ബൈക്ക് കൊണ്ടുപോകുമ്പോ, സൈക്കിൾ കൊണ്ടുപോകുമ്പോ, റിക്ഷ കൊണ്ടുപോകുമ്പോ, കാർ കൊണ്ടുപോകുമ്പോ അപകടം വരാതിരിക്കാൻ കീട്ടതിന്റെ ശേഷം സംവിധാനത്തിലേക്ക് അല്ലാഹു വലിയ ബർക്കത്ത് നൽകപ്പെടും. ആ രീതിയിൽ ഓരോ സൂറത്തുകൾക്കും പ്രത്യേകമായ ഫലങ്ങളുണ്ട്. ആ ഫലങ്ങളുള്ള സൂറത്തുകൾ മുഴുവനും നിറക്കപ്പെട്ട 114 സൂറത്തുകളുള്ള 6000 ചൊല്ലാനം ആയത്തുകളുള്ള ലാഖ് കണക്കിന് ഹർഫുകളുള്ള പരിശുദ്ധമായ ഖുർആൻ, അത് തന്നെ ധാരാളം മതി. തമാശക്ക് ഒരു വാക്ക് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മതി, എല്ലാം മതി എന്നാണ്. നമ്മൾ സാധാരണ പറയുമ്പോ എന്ന് പറഞ്ഞാൽ അതൊരു ഭാഷയാണ്, ഒരു ലാംഗ്വേജ് ആണ്. എല്ലാം മതി, എല്ലാം അടങ്ങി. അതുപോലെ ഖുർആനിന്റെ തുടക്കം ബി എന്നതാണ്, ബിസ്മിയുടെ ബി എന്നതാണ്, ബാ എന്നതിന് അടയാളമാണ്. ഖുർആനിന്റെ അവസാനം ഖുൽ ഔദു ബിറബ്ബിന്നാസി മലികിന്നാസി ഇലാഹിന്നാസി മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസി മിനൽ ജിന്നത്തി വന്നാസ്. എസ് കൊണ്ടാണ് അവസാനിക്കുന്നത്, ബി കൊണ്ടാണ് തുടങ്ങുന്നത്. ബിസ്മിന്റെ ആ ബാ കൊണ്ടും അവസാനം സൂറത്തുൻ നാസിന്റെ സീന് കൊണ്ടും തുടങ്ങുമ്പോ അത് മതി. അതിലൊക്കെ ഉണ്ട്, അതിലൊക്കെ ധാരാളമുണ്ട്. ദുനിയാവിന്റെ ആഖിറത്തിന്റെ എല്ലാ ഇൽമും ഖുർആനിലുണ്ട്. ആഖിറത്തിന്റെ ദുനിയാവിന്റെ മുഴുവൻ കാവലുകളും ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ ബിസ്മി കൊണ്ട് തുടങ്ങി നാസ് കൊണ്ട് അവസാനിപ്പിക്കുന്ന ആ വലിയ സംവിധാനം, അത് റമദാനിന്റെ പ്രത്യേകതയാണ്. ധാരാളം ഓതണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ഖുർആൻ ഓതുന്ന ആരുണ്ട്, അങ്ങനെ ഖുർആൻ പതിവാക്കുന്ന ആരുണ്ട്, അവരെ ആര് കാത്തിരിക്കും? അൽ ജന്നത്തു മുസ്താഖത്തുൻ ഇലാ അർബഅതി നഫരിൻ താലിൽ ഖുർആൻ.
സ്വർഗം കാത്തിരിക്കുന്ന നാല് വിഭാഗത്തിൽ ഒന്ന്, ഖുർആൻ ഓതുന്നവർ; രണ്ട്, വഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവർ; മൂന്ന്, വമുത്ഇമിൽ ജിആൻ, നോമ്പ് തുറപ്പിക്കുന്നവർ; കുടുംബത്തിൽ നോമ്പ് തുറപ്പിക്കണം മുഅ്മിനീങ്ങളെ, കരകരയിൽ നോമ്പ് തുറപ്പിക്കണം മുഅ്മിനീങ്ങളെ, നാടുകളിൽ നോമ്പ് തുറപ്പിക്കണം മുഅ്മിനീങ്ങളെ, മുതഅല്ലിമീങ്ങൾക്ക്, യതീമക്കൾക്ക്, ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് നോമ്പ് തുറപ്പിക്കണം. അങ്ങനെ നോമ്പ് തുറപ്പിക്കുമ്പോ ബിരിയാണി കൊടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നല്ല ഫാസ്റ്റ് ഫുഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വേറൊരു വിഭവ സമൃദ്ധമായ ഫുഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിന്നെ കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നത് എന്താണ്? ഒരു കാരക്കയാണോ? മുത്തനബിന്റെ നാവിൽ എന്ന് പറഞ്ഞതാണ്, നരകത്തിനെ സൂക്ഷിച്ചോ, നരകത്തിൽ നിന്ന് കാവൽ കിട്ടാനുള്ള വഴി. ഒരു കാരക്കന്റെ കഷ്ണം മതി. അങ്ങനെ നോമ്പ് തുറപ്പിക്കുക. അവസാനം പറഞ്ഞത് റമളാൻ മാസം നോമ്പ് നോക്കുന്നവരെ സ്വർഗം കാത്തിരിപ്പുണ്ട്, സ്വർഗം കാക്കുന്നുണ്ട്, സ്വർഗം ആശ വെക്കുന്നുണ്ട്. അവിടെ പ്രത്യേകമായ രീതിയിലുള്ള റിസർവേഷൻ ഉള്ള റൂമുകളുണ്ട്, ബെഡുകളുണ്ട്, ബെഡ്റൂമുകളുണ്ട്, ആഡംബരങ്ങളുണ്ട്. അവിടെയാണ് മുഴുവൻ സന്തോഷങ്ങളും ഉള്ളത്. പെറ്റ് ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ അവന്റെ ജീവിതത്തിൽ മുഴുവനും ടെൻഷനാണ്, ജീവിതത്തിൽ മുഴുവനും വേദനയാണ്. മക്കളെ കൊണ്ട് സമാധാനം കിട്ടിയിട്ടില്ല, കെട്ടിയ പെണ്ണിനെ കൊണ്ട് സമാധാനമില്ല, മാതാപിതാക്കളെ കൊണ്ട് സമാധാനമില്ല, ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല. രാവും പകലും നീണ്ട കാലം ടെൻഷനായ ഒരു മനുഷ്യൻ, രോഗവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ, മരുന്നുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ, ബേജാറുമായി ബന്ധപ്പെട്ട മനുഷ്യൻ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ട് സ്വർഗത്തിന്റെ പിന്നിൽ ഒരു ചെറിയ തോടുണ്ട്, ആ തോട്ടിലേക്കൊന്ന് മുക്കിയിട്ട്, ആ തടാകത്തിലേക്കൊന്ന് മുക്കിയിട്ട്, ചരിത്രം പറയുന്നത് ഒന്ന് മുക്കിയിട്ടൊന്ന് മെല്ലെ ആ മുക്കുന്നതിന്റെ മുമ്പ് അവരെ വിളിച്ചിട്ട് ചോദിക്കും, നിന്റെ ദുനിയാവ് എങ്ങനെ? അപ്പം പറയും, എന്റെ ദുനിയാവിൽ ഇന്ന് ബേജാറ്, ഇന്ന് ടെൻഷൻ, എനിക്കിന്ന് സീക്സ്, എനിക്കിന്ന് ക്യാൻസർ, എന്റെ ഹാർട്ടിന് ഇങ്ങനെ തകരാറ്, എന്റെ ശരീരത്തിൽ ഇന്ന് ബേജാറ്, എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല, എന്റെ മക്കളെ കൊണ്ട് ഇടങ്ങിയറ, എന്റെ തിരികളെ കൊണ്ട് അതിനേക്കാൾ അപ്പുറത്ത് നടത്തം തിരിച്ച എല്ലാം പറയുമ്പോ ആ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് മെല്ലെ സ്വർഗത്തിന്റെ ബാക്കിലേക്ക്, ഒഴുകുന്ന തടാകത്തിലേക്കൊന്ന് മെല്ലെ മുക്കുകയാണ്. ആ മുക്കലോടുകൂടെ മുക്കിയിട്ട് മെല്ലെ ആ അവകാശിയെ, സ്വർഗത്തിന്റെ അവകാശിയെ ഒന്ന് മെല്ലെ പൊക്കുമ്പോഴാണ് അപ്പോഴാണ് സന്തോഷം വരുന്നത്. ആ രൂപത്തിൽ അവനെ വിളിച്ചിട്ട് മലക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഓ മനുഷ്യ, നിന്റെ ദുനിയാവിൽ എന്തെല്ലാം ടെൻഷനാണുള്ളതെന്ന് ചോദിക്കുമ്പോ അയാളെ മറുപടി, എന്റെ ജീവിതത്തിൽ ഒരു ബേജാറും ഉണ്ടായിട്ടില്ല, ഒരു വിഷമവും ഉണ്ടായിട്ടില്ല, ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല. ആ നദിയിലേക്ക് മുക്കലോടുകൂടെ ദുനിയാവിന്റെ മുഴുവൻ മുഴുവൻ ടെൻഷനുകളും മാറും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സ്വർഗം കാത്തുകൊണ്ട്, ആശ വെച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി ഖുർആൻ ഓതുക. ഖുർആൻ ഓതുന്ന സമയത്ത് പല നിയത്തുകളും നമ്മൾ ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റമളാൻ അത് നമ്മുടെ അതിഥിയാണ്, വിരുന്നുകാരനാണ്, ആദരിക്കുക, ബഹുമാനിക്കുക, നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, സുജൂദുകൾ വർദ്ധിപ്പിക്കുക, ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുക, ഒറ്റക്കിരുന്നിട്ട് ദുആ ചെയ്യുക. എന്റെ എല്ലാ കാര്യങ്ങളും, എന്റെ ഉമ്മന്റെ ബാപ്പന്റെ കാര്യങ്ങളും, എന്റെ ഭാര്യ മക്കളുടെ കാര്യങ്ങളും, എന്റെ വീടിന്റെ ജോലിയുടെ ജീവിതത്തിന്റെ മഹീഷത്തിന്റെ മുഴുവൻ കാര്യങ്ങളും റബ്ബിനോട് ദുആ ചെയ്യുക. നമുക്ക് ആയുധമുള്ളത് അത് റബ്ബിന്റെ ദുആ മാത്രമാണ്. ആ റബ്ബിലേക്ക് മടങ്ങി അല്ലാഹു നമുക്ക് അതിനുള്ള വലിയ സൗഭാഗ്യമുള്ള സദസ്സായി നമ്മിലേക്ക് സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് റമളാനിന്റെ ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഇത്ര കൂടുതൽ പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നത്. അല്ലാഹു അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ നാവുകൾക്ക് മാരകമായ ക്യാൻസർ അല്ലാഹു നൽകാതിരിക്കട്ടെ, നമ്മുടെ ശരീരങ്ങൾക്ക് അല്ലാഹു മാരകമായ രോഗം നൽകാതിരിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നോമ്പ് തുറക്കു വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഒമാനിൽ നിന്ന്, മറ്റുള്ള ഭാഗങ്ങൾ
ഭാഗങ്ങളിൽ നിനക്ക് നോമ്പ് തുറക്കി എത്രയോ ആൾക്കാർ സഹകരിക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി. അല്ലാഹു അവർക്കൊക്കെ വലിയ നൽകുമാറാവട്ടെ. പല മഹല്ലുകളിലേക്ക് നമ്മൾ പോയപ്പോ ഡ്രസ്സിന് 1000 രൂപ, ഒരു കുട്ടിയുടെ ഡ്രസ്സിന് 1000 രൂപ വേണം എന്ന രീതിയിൽ പറഞ്ഞപ്പോ ഒന്നും രണ്ടും അഞ്ചും ഡ്രസ്സുകളൊക്കെ പലരും നൽകിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഒരു മഹല്ലിൽ പോയി പ്രസംഗിച്ചപ്പോ അവിടെയൊക്കെ ഒരുപാട് മുഅ്മിനീങ്ങളൊക്കെ സഹായിച്ചു. വലിയ പ്രതിഫലങ്ങളും വലിയ സന്തോഷങ്ങളും നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ മജ്‌ലിസിൽ ഇന്ന് കുറച്ച് വൈകിയെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയും ഇൻഷാ അല്ലാഹ് റമദാനിന്റെ തുടക്കമല്ലേ, അതുകൊണ്ട് കുറച്ച് സംസാരിച്ചെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമഅ കഴിഞ്ഞ ഉടനെ ബുൾമാർ ഉസ്താദ് നമുക്ക് നല്ല വഅദ് പറഞ്ഞു തരും. എല്ലാവരും അതിൽ ഈ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടാകണം. എല്ലാ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഇൻഷാല്ലാ പെണ്ണുങ്ങൾക്ക് ക്ലാസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ചുറ്റുഭാഗത്തുള്ള പെണ്ണുങ്ങൾക്ക് നല്ല വിഷയങ്ങൾ അടങ്ങിയ ക്ലാസ്സുകൾ ഇൻഷാല്ലാ നമ്മുടെ സ്കൂളുകളിൽ എല്ലാ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. ആ വിഷയങ്ങളിലേക്ക് നിങ്ങളെയൊക്കെ സഹകരണം ഉണ്ടാകണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ SSLC മറ്റുള്ള രീതിയിലുള്ള എക്സാമുകളൊക്കെ മുന്നിടുകയാണ്. അല്ലാഹു അധ്വാനിച്ച് പഠിക്കുന്നവർക്ക് നല്ല വിജയവും നല്ല മാർക്കും അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇപ്പോഴും നമ്മൾ പറയാറുള്ളത് പഠിക്കുന്ന മക്കളൊക്കെ റബ്ബനാ അല്ലിംനാ മാ ജഹിൽനാ വദക്കർനാ മാ നസീനാ വസീദനാ ഉലൂമൻ നാഫിയാ മിൻ ഖസായിനി ഇൽമിക്. ആ ദുആ വർദ്ധിപ്പിച്ചാൽ അല്ലാഹു ഓർമ്മയില്ലാത്തതൊക്കെ ഓർമ്മയാക്കി തരും, മറക്കുന്നതൊക്കെ നമുക്ക് ഓർമ്മയാക്കി തരും. അല്ലാഹു നമുക്ക് തരുന്ന വലിയ തൗഫീഖാണ്. ചിലപ്പോ 10 മിനിറ്റും 20 മിനിറ്റും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കടലാസ് നോക്കാറില്ല, ഒരു പുസ്തകം നോക്കാറില്ല, ഇങ്ങനെ ചിലപ്പോ പറയാനുള്ള കഴിവ് മഹാനായ സുരവേർ ഉസ്താദിന്റെ ഇജാസത്തുള്ള ദിക്റാണ്. റബ്ബനാ علمنا ما جهلنا وذكرنا ما نسينا وزدنا علوما نافعا من خزائن علمك. ربنا പഠിച്ചവന علمنا انك പഠിപ്പിച്ചു തരണം. ما جهلنا അറിയാത്തതായ എല്ലാ കാര്യവും നീ പഠിപ്പിച്ചു തരണം. وذكرنا ഞങ്ങൾക്ക് നീ ഓർമ്മയാക്കി തരണം. ما نسينا മറക്കുന്നതായ എന്തൊക്കെയുണ്ട് അതൊക്കെ ഓർമ്മയാക്കി തരണം. وزدنا ഞങ്ങൾക്ക് ജാസ്തിയാക്കി തരണം. علوما نافعا ഭൗതിക പാരത്രിക ലോകത്തെ ഉപകരിക്കുന്ന വിജ്ഞാനം ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു അല്ലെങ്കിൽ അധികരിപ്പിച്ചു തരണം എന്ന അർത്ഥത്തിലുള്ള ദുആ കഴിവിന്റെ പരമാവധി ചൊല്ലണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഊദു ബിക മിനന്നാർ. ധാരാളം ചൊല്ലേണ്ട സമയമാണിത്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. ധാരാളം ചൊല്ലേണ്ടത് അതൊക്കെ ഇങ്ങനെ ചൊല്ലുമ്പോൾ അല്ലാഹു നമ്മളെ കാര്യങ്ങളൊക്കെ റാഹത്താക്കും, നമ്മളെ വിഷമങ്ങളൊക്കെ അല്ലാഹു നീക്കും എന്ന രീതിയിൽ എല്ലാവരോടും വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാല്ലാഹ് എന്റെ കൽബിനോടും എന്റെ നഫ്സിനോടും എന്റെ ജീവിതത്തിനോടും നിങ്ങളോടൊക്കെ ഒരു വസിയത്ത് എന്ന രീതിയിൽ ഒരു ഖത്തമെങ്കിലും ഇൻഷാല്ലാഹ് നമുക്ക് സമയം കിട്ടും. എപ്പോഴും ഓതാൻ കഴിയുന്നില്ലെങ്കിലും സമയം കിട്ടുമ്പോഴേക്കും ഓതണം ഓതണം എന്ന് പ്രത്യേകമായി അറിയിച്ച് കഴിവിന്റെ പരമാവധി അസ്തഗ്ഫിറുള്ള പതിവാക്കണം. അസ്തഗ്ഫിറുള്ള ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹദിക മസ്തതഅതു വ അഊദു ബിക മിൻ ശർരി മാ സനഅതു വ അബൂ ബി നിഅമതിക അലയ്യ വ അബൂ ബി ذنبي فاغفر لي فانه لا يغفر الذنوب الا انت. അത് സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. അതൊക്കെ പതിവാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ ആഴ്ചയിലും ഒരുപാട് ബുർദക്ക് വരുന്ന മുഅ്മിനീങ്ങളുണ്ട്. അവരെ ഖൽബിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളൊക്കെ നീ പൂർത്തിയാക്കണം റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ ഈ ഫസൽ മീഡിയയിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് കേൾക്കുന്ന മുഅ്മിനീങ്ങൾ പഠിച്ചവന അവരെയും ഞങ്ങളെയും സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണം റഹ്മാനെ. ഒരു ഖത്തം റമദാന 30 ആകുമ്പോൾ തീർക്കാനുള്ള വലിയ തൗഫീഖ് നീ നൽകണം റഹ്മാനെ. പഠിച്ചവനെ അതിന്റെ കാരണങ്ങൾ